Hello guys. Hey, hello, hello. 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 Hi, Aisha. Hello guys, Assalamualaikum. Welcome back to our channel. Mr. and Mrs. Stokes. അപ്പോൾ നമ്മൾ ഇന്ന് എവിടെയാണ് നിൽക്കുന്നതെന്നല്ല, നല്ല ചൂട് പഴംപൊരി ഒക്കെ കഴിച്ച് നമ്മൾ ഇന്ന് എവിടെയാണ്? ട്രിവാൻഡ്രത്താണ്. അപ്പം ട്രിവാൻഡ്രത്ത് ഇവിടെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പം നമ്മളിപ്പോൾ ഫസ്റ്റ് ഇവിടെ നിൽക്കുന്നത് നെയ്യാർ ഡാമിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പം നമ്മൾ അകത്തോട്ട് കയറുന്നതിന് മുമ്പ് ജസ്റ്റ് കുറച്ച് വെള്ളമൊക്കെ കുടിക്കാമെന്ന് കരുതി. അതാണ് നെയ്യാർ ഡാമിന്റെ ഗേറ്റ് ആണ്. അപ്പൊ നമ്മൾ അങ്ങോട്ട് കയറി, ഇന്നത്തെ കാഴ്ചകൾ അവിടെയാണ്. അപ്പൊ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. ആ ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ നിൽക്കുന്നത് നെയ്യാർ ഡാമിൻ്റെ ഫ്രണ്ടിലുള്ള എൻട്രൻസ് ഗേറ്റിൻ്റെ അവിടെയാണ്. അപ്പോൾ അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എൻട്രി ഫീസും മറ്റ് കാര്യങ്ങളും, എത്ര മണി തൊട്ടാണ് എൻട്രി തുടങ്ങുന്നതെന്നെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ക്യാമറയ്ക്കും ഒക്കെ ആയിട്ട് പ്രത്യേക ചാർജ് അവർ പറയുന്നുണ്ട്. അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഇതുപോലെ ഡയറക്ഷൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. എവിടെ എന്തൊക്കെയാണ്, എന്തൊക്കെ അവൈലബിൾ ആണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കൺഫ്യൂഷൻ ഒന്നും വരുന്നില്ല ഇതുവഴി പോകണമെന്നുള്ള കാര്യത്തിലൊന്നും. പിന്നെ ഇതാ കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോഴേക്കും ഇതുപോലത്തെ കുറേ സ്റ്റാച്യൂസ് ഉണ്ട്. നല്ല രസമാണ് ഇതൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോഴാണ് ഇതാ നമ്മുടെ ഡാമിൻ്റെ വ്യൂ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ് കാണാനായിട്ട്. ഗാർഡനൊക്കെ നല്ലോണം ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആണ് നമ്മൾ ഈ ഡാമിൻ്റെ അകത്തേക്ക് കയറുമ്പം. കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോകുമ്പോഴേക്കും കുറേ ആനിമൽസിൻ്റെ സ്റ്റാച്യൂസ് ഉണ്ട്. പിന്നെ കുറച്ച് മുയലും അരയന്നങ്ങളും ഇതിനെയൊക്കെ വളർത്തുന്ന ഒരു പ്ലേസ് ഉണ്ട്. അതൊക്കെ അതിൻ്റെ കൂൾ ഡ്രിങ്ക്സും ഐസ്ക്രീംസും അങ്ങനെയെല്ലാം അവൈലബിൾ ആണ്. ഹലോ ഗൈസ്. ഹലോ ഹലോ. ഹലോ. ഹായ് ഐഷ. അപ്പോൾ ഡാമിൻ്റെ അവിടെ നമ്മൾ ഇറങ്ങിയപ്പോൾ 3 മണിയൊക്കെ ആയി. നേരത്തെ അടുത്ത് തന്നെ ഡിങ്കൻ കിച്ചൺ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നത്. കയറുമ്പോൾ തന്നെ അവിടെ മെനുവും കാര്യങ്ങളും റേറ്റും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എന്താ വേണ്ടത് നിനക്ക് കഴിക്കാൻ? ഒന്ന് കഴിഞ്ഞു എന്തിനും 2.0 എന്ന് പറയുന്ന പോലെ ഡിങ്കൻ 2.0 എങ്ങനെയുണ്ട്?
ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തേ. ഇവരെല്ലാം കണ്ട് കഴിക്കുന്ന കണ്ട് എനിക്ക് സഹിക്കുന്നില്ല. അടിപൊളിയാണ്, നല്ല വൈബൊക്കെയാണ് ഇവിടെ. അപ്പം അത്യാവശ്യം ഇവിടെ കൂടെ കേറിയിട്ട് എന്തായാലും തിരുവനന്തപുരം വന്നു. അപ്പൊ എല്ലാം കൂടെ കാണിച്ച് അപ്പൊ അതൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മള് ഇങ്ങോട്ടും കൂടെ ഒന്ന് കേറിയത്. നമ്മൾ ആദ്യം കയറിയത് തന്നെ കുട്ടികളുടെ പ്ലേ സ്റ്റേഷനിലായിരുന്നു. അപ്പം അവിടെ ഒരു 7 മണി ടൈമിലാണ് നമ്മൾ വന്നത്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം മുന്നിലും കയറാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. ഇവിടെ ഒരു ഷോപ്പിലല്ലാതെ ഇങ്ങനെ പുറത്തായിട്ട് കുഞ്ഞു കുഞ്ഞു സെല്ലേഴ്സിന് വേണ്ടി ആയിരിക്കണം ഇതുപോലെ കുറച്ച് സ്റ്റോൾ ആക്കിയിട്ടുണ്ടായിരുന്നു. അത് നല്ലതായിരുന്നു. ടോപ്പും കുർത്തീസ്, കുട്ടികളുടെ കുറേ സാധനങ്ങൾ, പിന്നെ കോസ്മെറ്റിക്സ്, എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ പ്രൈസ് എനിക്ക് ഇച്ചിരി കൂടുതലായിട്ട് തോന്നി. മേ ബി അവർക്കത് ആ ഒരു പ്രൈസ് ഒന്ന് കൊടുത്താലേ അവർക്ക് പ്രോഫിറ്റ് കിട്ടത്തുള്ളായിരിക്കും. അതിൻ്റെ തൊട്ടിപ്പുറം തന്നെ മിനിസോഡ് ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് സൺഗ്ലാസസിൻ്റെയും സ്ലിംഗ് ബാഗ്സിൻ്റെയും ഒക്കെ കളക്ഷൻ ഉണ്ടായിരുന്നു. വളരെ അഫോർഡബിൾ ആയിരുന്ന റേറ്റാണ് മിനിസോയില്. ഇപ്പം പന്തളമൊക്കെ കഴിഞ്ഞു. അപ്പം നമ്മളൊരു ദോശയൊക്കെ കഴിച്ചോണ്ടിരിക്കുകയാണ്. രാത്രിയിലത്തെ ഫുഡൊക്കെ ആണ്, ദോശയൊക്കെ കഴിച്ചോണ്ടിരിക്കുകയാണ്. വിയാപ്പിയും ഉണ്ട്. ഇനി നല്ല നല്ല യാത്രയായിട്ട് നിങ്ങളുടെ മുന്നിൽ നമ്മൾ വരുന്നതായിരിക്കും. ബൈ ബൈ.